വെൽക്കം. ഇന്നത്തെ നമ്മുടെ വിഷയം സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിജിറ്റൽ ലോകത്ത് നോച്ച് എന്നറിയപ്പെടുന്ന മാർക്കസ് പേഴ്സൺ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഇന്ന് നമുക്കറിയാം, വീഡിയോ ഗെയിംസിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന്. വെറും 16 വയസ്സുള്ള കുട്ടികൾ വരെ ഫോർട്ട്നൈറ്റ് ടൂർണമെൻറ്റുകളിൽ വിജയിച്ച് കോടികൾ സമ്പാദിക്കുന്നു. അതുപോലെ തന്നെ പല വ്യത്യസ്തമായ ഗെയിമുകൾ ഇറക്കുന്ന വലിയ ഗെയിമിംഗ് കമ്പനികൾ 1-2 ബില്യൺ ഡോളറോളമാണ് വർഷവും ലാഭം നേടുന്നത്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൻ്റെ തന്നെ 50% എക്കണോമിയും ഗെയിമിംഗ് ഇൻഡസ്ട്രികളിൽ നിന്നായിരിക്കും എന്നാണ് പല അനലിസ്റ്റുകളും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഗെയിം ഇൻഡസ്ട്രി എന്നത് ഒരു ഗോൾഡ് മൈനാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കിയ ഏതാനും ചില വ്യക്തികളിൽ ഒരാളാണ് മാർക്കസ് പേഴ്സൺ. താൻ നിർമ്മിച്ച ലോക പ്രശസ്ത വീഡിയോ ഗെയിമായ മൈൻക്രാഫ്റ്റിലൂടെ കോടികളാണ് ഇദ്ദേഹം സമ്പാദിച്ചത്. നോച്ചിൻ്റെ ആഡംബരമായ ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ്, എങ്ങനെ ഇദ്ദേഹം മൈൻക്രാഫ്റ്റ് എന്ന ഗെയിം നിർമ്മിക്കുന്നതിലേക്ക് എത്തി എന്ന് നമുക്കൊന്ന് നോക്കാം. സ്വീഡനിൽ സ്റ്റോക്ക്ഹോം എന്ന നഗരത്തിൽ June 1, 1979 മാർക്കസ് ജനിക്കുന്നത്. അവിടെയുള്ള എഡ്സ്ബിൻ എന്ന ചെറിയ ടൗണിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. സ്വീഡനിൽ വളരെ പോപ്പുലറായ ഒരു ഐഡിയയുണ്ട്. അത് അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നുമുണ്ട്. ജാൻഡലോവൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് അവിടുത്തെ ആളുകൾ പാലിക്കുന്ന ഒരു പെരുമാറ്റ രീതിയാണ്. ഒരു വ്യക്തിയുടെ വിജയപരാജയങ്ങളെക്കാൾ പ്രാധാന്യം സമൂഹത്തിൽ തുല്യത നിലനിർത്താൻ ശ്രമിക്കുന്നതിലാണ് എന്നാണ് ജാൻഡലോവൻ അർത്ഥമാക്കുന്നത്. സ്വീഡനിലും മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഈ ഒരു രീതി വളരെ പോപ്പുലറാണ്. ഇത് പാലിക്കുന്നത് കൊണ്ടാകണം അവിടുത്തെ ആളുകൾ സന്തോഷത്തോടെയും പരസ്പര സഹായത്തോടുകൂടിയും ജീവിക്കുന്നത്. നോച്ചിൻ്റെ കഥ പറയുമ്പോൾ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് ജാൻഡലോവൻ. മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിൻ്റെ നിർമ്മാണത്തിൽ മാത്രമായിരുന്നില്ല നോച്ചിന് പങ്കുണ്ടായിരുന്നത്. എന്നാൽ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വിജയകരമായ ഗെയിം മൈൻക്രാഫ്റ്റ് തന്നെയാണ്. 2011 നവംബർ 18 ഈ ഒരു ഗെയിം ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ഗെയിമേഴ്സിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഗെയിമായി മൈൻക്രാഫ്റ്റ് മാറി. കോടിക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു ഗെയിമിനോടും അതിൻ്റെ ക്രിയേറ്റേഴ്സിനോടും ഭയങ്കര ആരാധനയായിരുന്നു. ആ ഒരു സമയത്ത് മൈൻക്രാഫ്റ്റ് എന്ന വാക്കായിരുന്നു ബൈബിൾ, ഹാരി പോട്ടർ, ജസ്റ്റിൻ ബീബർ എന്നീ വാക്കുകളെക്കാൾ കൂടുതലായി ജനങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിന് $700 മില്യൺ സമ്പാദിക്കാൻ സാധിച്ചു. ഏകദേശം 5,300 കോടിയോളം രൂപ. മോജാങ് എന്ന കമ്പനിയാണ് മൈൻക്രാഫ്റ്റ് ഗെയിം നിർമ്മിച്ചത്. നോച്ചും കാൾ മന്നയും ജേക്കബ് പോർസറും ചേർന്ന് 2010 മോജാങ് സ്ഥാപിക്കുന്നത്. ആദ്യകാലങ്ങളിൽ അതിജീവനത്തിന് വേണ്ടി ബ്ലോക്ക് ബിൽഡ് ചെയ്യുന്നതായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ തീം. ലോഞ്ചിന് ശേഷം ഗെയിമിൽ പല അപ്ഡേറ്റുകളും കമ്പനി കൊണ്ടുവന്നു. എന്നാലും ഈ ഒരു ഗെയിമിൻ്റെ ഈസിനെസ്സും അതുല്യതയും അവർ അതുപോലെ തന്നെ നിലനിർത്തി. നോച്ചിന് ഈ ഒരു ഗെയിമിലെ റോൾ ഒരു ക്രിയേറ്റർ എന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ്. നോച്ച് തൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും ബ്ലോഗുകളായും ട്വീറ്റുകളായും പോസ്റ്റ് ചെയ്യാറുണ്ട്. ഗെയിം പ്ലേയെക്കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുമുള്ള ഗെയിമേഴ്സിൻ്റെ സംശയങ്ങൾക്കെല്ലാം നോച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരുപാട് ഗെയിമേഴ്സിനെ ഇദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റി. വളരെ വിചിത്ര സ്വഭാവമുള്ള ഒരു ഗെയിം ക്രിയേറ്ററാണ് ഇദ്ദേഹം. റിയൽ ലൈഫിൽ ഇദ്ദേഹം വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ്. ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ഗെയിമിൻ്റെ നിർമ്മാതാവായിട്ടും ഇന്ന് വരെ ഒരു വ്യക്തിയോടും ഇദ്ദേഹം അഹങ്കാരത്തോടെ പെരുമാറിയിട്ടില്ല. ട്വിറ്ററിൽ 2 മില്യണിലധികം ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട്. EA പോലെയുള്ള വലിയ ഗെയിമിംഗ് കമ്പനികളെ വരെ വിമർശിക്കാൻ കെൽപ്പുള്ള വിശ്വസ്തത പുലർത്തുന്ന ആരാധകരാണ് ഇദ്ദേഹത്തിനുള്ളത്. നോച്ച് മൈൻക്രാഫ്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ചില്ലിക്കാശ് പോലും ചിലവാക്കിയിട്ടില്ല. മൈൻക്രാഫ്റ്റ് തനിയെ ഗെയിമേഴ്സ് തന്നെ വൈറലാക്കിയ ഒരു ഗെയിമാണ്. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും iOS ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അമേരിക്കയിലെ തന്നെ 3-ാമത്തെ ഏറ്റവും അധികം പെയ്ഡ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് മൈൻക്രാഫ്റ്റ്. May 2012 മോജാങ് മൈക്രോസോഫ്റ്റ് Xbox 360 വേണ്ടിയുള്ള വേർഷൻ റിലീസ് ചെയ്തു. ആദ്യ ആഴ്ച തന്നെ 1 മില്യണിലധികം കോപ്പികളാണ് വിറ്റുപോയത്. ഇതുവരെ ഏതാണ്ട് 15 മില്യണോളം കോപ്പികൾ ഈ ഒരു കമ്പനി വിറ്റിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ ജിങ്സുമായി ലൈസൻസിങ് അഗ്രിമെൻറ്റൊക്കെ സൈൻ ചെയ്യുന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ ബ്രാൻഡഡ് ടോയ്സുകളും മറ്റ് അപ്പാരൽസും ജിങ്സ് എന്ന സാൻഡിയാഗോ ബേസ്ഡ് കമ്പനിയുടെ സഹായത്തോടെ മാർക്കറ്റ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജിങ്സ് മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളിലെ ടോപ്പ് സെല്ലറാകാൻ മൈൻക്രാഫ്റ്റ് ടോയ്സുകൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഗെയിമിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം ബെസ്റ്റ് സെല്ലേഴ്സ് ആയിരുന്നു. എക്മോൺ പബ്ലിഷിംഗ് ഇൻ്റർനാഷണൽ മൈൻക്രാഫ്റ്റിനെക്കുറിച്ചുള്ള 1-2 ബുക്കുകൾ പബ്ലിഷ് ചെയ്തിരുന്നു.
ഒരൊറ്റ വർഷം കൊണ്ട് 7.5 മില്യൺ കോപ്പികൾ 60 രാജ്യങ്ങളിലായി ഇവർക്ക് വിൽക്കാൻ സാധിച്ചു. പിന്നീട് ഒരിക്കൽ ഒരു ഫീച്ചർ ഫിലിം നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തിൽ വാർണർ ബ്രദേഴ്സ് മോജാങ്ങിൽ നിന്ന് റൈറ്റ്സ് വാങ്ങിയിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഭാവിയിൽ എന്തെങ്കിലും നമുക്കൊരു മൈൻക്രാഫ്റ്റ് മൂവി തിയേറ്ററുകളിൽ പോയി കാണാൻ സാധിച്ചേക്കാം. ഈ ഒരു ഗെയിം 2014 സെപ്റ്റംബറിൽ നോച്ചിനെ ഒരു മില്യണയർ ആക്കി മാറ്റി. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങളും ഒരു ദിവസം അവസാനിക്കും. കോടിക്കണക്കിന് ഗെയിമിൻ്റെ കോപ്പികൾ വിറ്റ് കോടിക്കണക്കിന് പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളും ഉയർന്നു വന്നു. ഈ വിവാദങ്ങൾ കാരണം നോച്ച് മൈൻക്രാഫ്റ്റ് മൈക്രോസോഫ്റ്റിന് $2.5 ബില്യൺ വിൽക്കേണ്ടി വന്നു, ഏകദേശം 18,250 കോടിയോളം രൂപയ്ക്ക്. വിവാദങ്ങളെക്കുറിച്ച് ഡീപ്പായി സംസാരിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഞാൻ അതൊന്ന് ചുരുക്കി പറയാം. ഒരിക്കൽ നോച്ച് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ റേസിസം ഫെമിനിസം പോലുള്ള തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളെക്കുറിച്ച് അത്ര വൃത്തിയല്ലാത്ത ഭാഷയിൽ ട്വീറ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയോട് പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് പേർ കമൻ്റ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻ ഒടുവിൽ അദ്ദേഹത്തെ മൈൻക്രാഫ്റ്റ് വിൽക്കുന്നതിലേക്ക് വരെ എത്തിച്ചു. കമ്പനിയിലുള്ള ഷെയർസ് വിൽക്കുക എന്നത് നോച്ചിൻ്റെ തന്നെ തീരുമാനമായിരുന്നുവെങ്കിലും മോജാങ്ങിന് ആ ഒരു തീരുമാനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മൈൻക്രാഫ്റ്റും നോച്ചും രണ്ട് വഴിയിലേക്ക് വേർതിരിഞ്ഞു. നോച്ച് ഗെയിമിൻ്റെ മെനുവിൽ കൊണ്ടുവന്ന ആർട്ട് പിന്നീട് റിമൂവ് ചെയ്യുകയും ചെയ്തു. ഗെയിമിൻ്റെ ക്രെഡിറ്റിൽ ക്രിയേറ്ററിന് നേരെ കൊടുത്തിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് ഈ ഒരു ഗെയിമുമായി ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള ബന്ധം. കമ്പനിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഗെയിമിൻ്റെ ഇപ്പോഴത്തെ രീതികളെക്കുറിച്ചുള്ള തൻ്റെ നിരാശകൾ ഇദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവച്ചു. മൈൻക്രാഫ്റ്റ് പണ്ട് മുതലേ കളിച്ചിട്ടുള്ളവർക്കറിയാം, നോച്ച് പോയതിൽ പിന്നെ ഗെയിം പഴയ പോലെയല്ല. എന്നാൽ പലരും പറയുന്നത് മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തതിൽ പിന്നെയാണ് ഗെയിം കുറച്ചുകൂടി മെച്ചപ്പെട്ടത് എന്നാണ്. 2.5 ബില്യൺ ചെക്ക് കിട്ടിയതിനു ശേഷം ഒരുപാട് നാൾ മൈൻക്രാഫ്റ്റിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നോച്ചിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ടാക്സുകൾക്കും ഒരുപാട് ചിലവുകൾക്കും ശേഷം ഇപ്പോൾ മാർക്കസിന് ഏതാണ്ട് 1.5 ബില്യൺ ആസ്തിയുണ്ട്. മൈൻക്രാഫ്റ്റിനെക്കുറിച്ചുള്ള ചിന്തകൾ മറക്കാനായി ഇദ്ദേഹം ഒരുപാട് ലോകയാത്രകൾ പോവുകയും ഒരുപാട് സ്ഥലങ്ങളിൽ കോടികൾ ചിലവാക്കി ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു. ഇദ്ദേഹം ഒരിക്കൽ ഫോർബ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, മൈൻക്രാഫ്റ്റിൻ്റെ തുടക്കകാലങ്ങളിലെല്ലാം താൻ വളരെ തിരക്കിലായിരുന്നു. എന്നാൽ ഗെയിം വിറ്റതിനു ശേഷം പാർട്ടികൾ ആഘോഷിക്കുകയും ലോസ് ഏഞ്ചലസിൽ വീടുകൾ വാങ്ങുന്നതുമൊക്കെയായി തൻ്റെ പ്രധാന ഹോബി. ഇദ്ദേഹം ലോസ് ഏഞ്ചലസിൽ ഒരു $70 മില്യൺ അല്ലെങ്കിൽ 530 കോടി രൂപയ്ക്ക് ഒരു വീട് വാങ്ങിയിരുന്നു. സിറ്റിയുടെയും പസഫിക് സമുദ്രത്തിൻ്റെയും നല്ലൊരു വ്യൂ കിട്ടുന്ന ഭാഗത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ജെയ്സി ബിയോൺസെ ദമ്പതികളോട് ഒരു ചെറിയ ലേലം വിളി ജയിച്ചാണ് നോച്ച് ഈ ഒരു വീട് സ്വന്തമാക്കിയത്. ഡീൽ കഴിഞ്ഞ് $70 മില്യൺ ഇദ്ദേഹം ക്യാഷായി തന്നെ പേ ചെയ്തു. ഒഴിവു സമയങ്ങളിലെല്ലാം ഇദ്ദേഹം പല പുതിയ ഗെയിമുകൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മൈൻക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഗെയിം ഡിസൈനിങ്ങിലുള്ള ആ ഒരു രസം ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കാൻ വേണ്ടി പല ഗെയിമുകൾ കളിച്ചും പുതിയ ഗെയിമുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയുമാണ് ഇദ്ദേഹം ഇപ്പോൾ. നോച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, താൻ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് കമ്പ്യൂട്ടർ ആക്സസറീസ് വാങ്ങാനും യാത്രകൾ ചെയ്യാനും വേണ്ടിയാണ് എന്ന്. 2014 ഇദ്ദേഹം ബിവേർലി ഹിൽസിലും ഒരു $70 മില്യൺ വില വരുന്ന ഒരു വീട് വാങ്ങിയിരുന്നു. ചാരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ പ്രധാനമായി ചെയ്യുന്നത് ലോസ് ഏഞ്ചലസിൽ വീടുകൾ വാങ്ങുകയും അവിടെ പാർട്ടി ചെയ്യുകയുമാണ്, നോച്ച് ഫോർബ്സുമായുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ജാൻഡലോവൻ എന്ന കൺസെപ്റ്റ് ഒരു ബില്യണയർ ഒരു പക്ഷെ ഫോളോ ചെയ്യേണ്ടതില്ലായിരിക്കാം. മോജാങ്ങിൽ നിന്ന് പടിയിറങ്ങാനുള്ള ഒരു കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളിൽ ഇത്ര രസകരമായ ഒരു ഗെയിം നിർമ്മിച്ചതിൽ ഇപ്പോഴും ഇദ്ദേഹത്തോട് ആദരവ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മാതൃ രാജ്യമായ സ്വീഡനിൽ നാടുകടത്തപ്പെട്ട ഒരാളോടുള്ള പെരുമാറ്റമാണ് പലർക്കും ഇദ്ദേഹത്തോടുള്ളത്. എന്നാൽ നോച്ച് ഇതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയും ഗെയിമുകൾ ഡിസൈൻ ചെയ്തും സമയം ചിലവഴിച്ചു. ഇദ്ദേഹത്തിന് പല ദൂഷ്യവശങ്ങൾ ഉണ്ട് എന്നത് ശരിയാണ്. പെട്ടെന്നുള്ള സക്സസ് കാരണമുണ്ടാകുന്ന പ്രതികൂല ഫലങ്ങളെക്കുറിച്ച് ഇദ്ദേഹം റെഡിറ്റിൽ തുറന്നു പറഞ്ഞിരുന്നു. തൻ്റെ ഒറ്റപ്പെടലും വിഷമങ്ങളെയും കുറിച്ചെല്ലാം ട്വിറ്ററിൽ ഇദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. താൻ പോസ്റ്റ് ചെയ്ത ചില ട്വീറ്റുകളും അതിൻ്റെ താഴെ വന്ന പല നെഗറ്റീവ് കമൻറ്റുകളുമാണ് മോജാങ്ങിൽ നിന്ന് താൻ ഇറങ്ങാൻ കാരണമായത് എന്ന് ഫോർബ്സുമായുള്ള ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം വിശദീകരിച്ചിരുന്നു. കോടിക്കണക്കിന് പണം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ അതിനൊപ്പം പല പ്രശ്നങ്ങളും നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നോച്ചിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കോൺട്രവേഴ്സിയിലൂടെ പോലും കടന്നു പോകാതെ ഒരു കോടീശ്വരനായി ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
നോച്ചിന്റെ അബദ്ധങ്ങളെല്ലാം ഒരു കാലത്ത് ആളുകൾ മറക്കട്ടെ എന്നും മൈൻക്രാഫ്റ്റ് പോലത്തെ മറ്റൊരു അടിപൊളി ഗെയിമുമായി വീണ്ടും ഇദ്ദേഹത്തിന് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ സാധിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെയാണ് മൈൻക്രാഫ്റ്റിനെ കുറിച്ചും അതിൻ്റെ ക്രിയേറ്ററിനെ കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മിസ്റ്റർ ലക്. See you next time.